ഹായ് എവരിവൺ ഇന്നത്തെ വീഡിയോയിൽ സ്ലിറ്റ് വെച്ചിട്ടുള്ള സിഗരറ്റ് പാൻ്റ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പാൻ്റ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണേണ്ടവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് പാൻറ്റിൻ്റെ ബോട്ടം റൗണ്ടാണ്. അപ്പോൾ ഞാൻ ലെങ്ത്ത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ റെഡി ലെങ്ത്ത് വേണ്ടത് അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് താഴോട്ടേക്ക് 1.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് 1.25 ഇഞ്ചിൽ കൂടി മാർക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പാൻറ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് കേട്ടോ ഇവിടെ 1.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ റെഡി ലെങ്ത്ത് വേണ്ടത് അത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. പിന്നെ വീണ്ടും താഴോട്ടേക്ക് 1.25 ഇഞ്ചിൽ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി റെഡി ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും മുകളിലേക്ക് 1.5 ഇഞ്ചിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പണിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചാണ്. അതുകൊണ്ടാണ് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിംഗ് കൂടി സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയാണ്. ഇതേ മാർക്കിംഗ് തന്നെ പാൻറ്റിൻ്റെ രണ്ട് സൈഡിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച പാൻറ്റാണിത്. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ വരെ മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഈ മാർക്കിങ്ങിൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും സൂചി പൊക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് എവിടെയാണ് അവിടെ നമ്മൾ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഡബിൾ സ്റ്റിച്ച് പോലെ കൊടുക്കുകയാണ്. ഇനിയുള്ള സ്റ്റിച്ചിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്ത ഈ ഒരു ഭാഗത്തിൻ്റെ രണ്ട് മിഡിൽ പോയിൻറ്റുകളും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഈ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ സ്റ്റിച്ച് എത്തുന്ന അവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ തയ്യൽ തുമ്പ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗത്തേക്ക് ആയി കൊടുക്കാം. എന്നിട്ട് അടിയിൽ വരുന്ന ക്ലോത്ത് ഇതുപോലെ അങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് മുകളിലാക്കിയിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി രണ്ട് കോണുകളിലും ഇതുപോലെ ചേച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല വശം കാണുന്ന വിധത്തിൽ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പോയിൻ്റ് വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചിട്ട് ഇതിനെ കുത്തി കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ 1.25 ഇഞ്ചിൽ തയ്യൽ തുമ്പ് വെച്ചിരുന്നു, അതിങ്ങനെ മടക്കിയതിന് ശേഷം ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാധാരണ പോലെ തന്നെ ക്രോച്ച് വരുന്ന സൈഡ് കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതേ മെത്തേഡിലൂടെ തന്നെ നമുക്ക് സ്ലീവ്സിലും ഇതുപോലെ സ്ലിറ്റ് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവരെ കണ്ടു നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.